അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. ദുഷ്മൻ തു മേരാ ദുഷ്മൻ ഹൈ. യെസ്. നമ്മുടെ പുതിയൊരു ദിവസത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടു ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ, പ്രത്യേകിച്ച് ഡ്യൂട്ടികളൊന്നും ഇല്ലായിരുന്നു. ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കാനും നമുക്കൊരു ഇത് ഒരു എനർജി കാണുള്ളൂ. ഇത് വെറുതെ ഫ്രീ ആയിരുന്നു കൂടുതലും, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ അത് വന്നിട്ട് ഇന്നലെ നമ്മളെ വണ്ടി, എൻ്റെ വണ്ടിയുടെ ടയർ കണ്ടോ, സൈഡ് ഇങ്ങനെ നോക്കും. അത് കണക്ക് നമ്മളെ മുദീറിൻ്റെ വണ്ടിയുടെ ടയർ കണ്ടോ, നല്ല കറ് കറായിരിക്കുന്നില്ല. യെസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടയർ വൃത്തിയായിരിക്കണം, ടയർ നീ വൃത്തിയാക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, ടയർ വൃത്തിയാക്കുന്ന കാര്യമൊന്നും നമ്മളെ ലിസ്റ്റിലുള്ള അജണ്ടയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിന്. ഇത് ബ്രഷിട്ട് നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ഉരച്ച് എന്നെ കൊണ്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോഴേ ശരി, നീ ഇനി എൻ്റെ വണ്ടി സർവീസ് ചെയ്യേണ്ട, സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അങ്ങനെ ചാവി തന്നു. ഇന്നലെ രാത്രി എന്നെ പോയിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി വണ്ടി ഫുള്ള് സർവീസ് ചെയ്തു കേട്ടോ, നമ്മളതല്ല മുതലാളിയുടെ. അപ്പോഴവിടെ നിന്നാണ് ഈ കറുത്ത ബ്ലാക്ക്, ഒരുമാതിരി ഒരു കെമിക്കലാണ് കേട്ടോ സാധനം ഇത് തേച്ചത്. കാരണം വേറൊന്നുമില്ല, ആ കെമിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ബ്ലാക്ക് കളറാവും. നമ്മൾ ബ്രഷിട്ട് ഉരച്ചിട്ടൊന്നും കാര്യമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ഉണങ്ങിയിട്ട് പഴയ 19 ആവും. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുണ്ടോ, അതാണ് തുളസി അല്ല മിൻറ്റ്. ഇത് സംഭവം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കില്ല, അപ്പോഴും ഒരു നുള്ള് ഇതിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അട്ടിപ്പൊളിയാണ് കേട്ടോ. നല്ല തലവേദനയ്ക്കും മണ്ടവേദനയ്ക്കും എല്ലാത്തിനും നല്ല എന്താണ് ഒരു എനർജിയാണ് അത് സംഭവം. അതല്ല അതിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു രീതിയാണ്, നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സൗദികളെല്ലാം അത് ആ ഒരു ഇല വെച്ചിട്ടാണ് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കത് പിക്കാനുള്ള അലോഡില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട വഴക്ക് പറയും, അത് അവർക്ക് നട്ടിരിക്കുന്നതാണ്. അപ്പോഴെന്തായാലും നമ്മളെ പതിവ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു, വെയിലാണ് കേട്ടോ. പതിവ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകണം, ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോഴും പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാണാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകണമെന്ന് നോക്കാം. എന്തായാലും വണ്ടി ഇനി സർവീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ആദ്യത്തെ ഒരു 2 ദിവസത്തെ ഇതേ കാണുള്ളൂ, വീണ്ടും നമ്മൾ തന്നെ അത് കഴിയേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോഴും പുറത്തോട്ട് നമ്മളെ വെയില് നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ, തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ എന്തിനടാ നീ ജാക്കറ്റ് ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5:30 ആയപ്പോൾ എണീച്ചപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ ജാക്കറ്റ് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ റൂമിലോട്ട് കയറിയില്ല. സാധാരണ നമ്മൾ പോകുന്ന ഡ്യൂട്ടി തന്നെയാണ് ചെയ്തത്. അത് ചെയ്തതിന് ശേഷം വന്നിട്ട് ഞാൻ വിചാരിച്ചു കുറേ നാൾ അതിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് വീഡിയോ പിടിക്കാമെന്ന് വെച്ചു. അതേപോലെ തന്നെ പിന്നൊരു സംഭവം ഉണ്ടായി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറി എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു പഴയ ഷോർട്സ് വീഡിയോ കാണാനിടായി കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തത്, ഡിലീറ്റ് ആക്കാൻ മനസ്സിലാത്ത ഞാൻ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് രാത്രിയാണ് ഇട്ടത്. രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്കും 25,000 പേര് കണ്ടു കേട്ടോ ഒറ്റ ദിവസം കൊണ്ട്. വളരെ എന്താണ് എന്തോ പറയാം, കളയാൻ ഡിലീറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ സേവായി കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നൊരു സമയത്തെടുത്ത് നോക്കാമല്ലോ, അങ്ങനെ ഇട്ടതാണ്. സംഭവം കയറി കൊളുത്തോന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇപ്പം ആ റീൽസ് ഞാൻ നോക്കുന്ന സമയത്ത് 80,000 പേര് കണ്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി തന്നെ. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയും ട്രാഫിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വണ്ടികളെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. സിഗ്നല് വീണ് കഴിഞ്ഞാൽ മാത്രമേ അതെല്ലാം ഇനി നീങ്ങി പോവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വരാൻ നേരത്തൊരു കിഡിലാൻ കാഴ്ച ഉണ്ട് കേട്ടോ, അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന വെച്ചത് അവിടെ കുറച്ച് ഫുഡ് വേണം കിട്ടിയിട്ടുണ്ട്. സംഭവം വീടുകളിൽ നിന്ന് ബാക്കിയുന്ന ഫുഡാണ്, കണക്കൊരു ടേബിളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കിളികൾക്കാണ് കേട്ടോ, അത് വെള്ളവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തോ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷികൾക്കായാലും നമ്മൾ തറയിൽ ഇട്ട് കൊടുക്കുന്നതിന് ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് കഴിച്ചിട്ട് അതിൻ്റെ പാട്ടിന് പൊക്കോളും. അതിനൊക്കെ തന്നെ കുടിവെള്ളം വരെയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരും ഇവിടുത്തെ ജോലിക്കാരും ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ആ വീട്ടിൽ അറബികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഫുഡിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭക്ഷണം പാഴാക്കാനും ഒന്നും ഇവിടെ ഒരു ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോഴെന്നാലും നമ്മൾ ഏകദേശം റൂം എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത സമയം, ഇനി അടുത്ത് എന്താണ് ഡ്യൂട്ടി എന്നുള്ളത് നോക്കിയിട്ട് കാണാം. ഒരു പക്ഷേ ചിലപ്പോൾ വൈകുന്നേരം മാത്രമേ ഇനി ഡ്യൂട്ടി കാണുള്ളൂ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കേ.
അപ്പോഴും ഞാൻ പറയാം, സമയം വന്നിട്ട് 5:21 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി ആയ സൂപ്പർ മാർക്കറ്റ് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെപ്സി പോലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നമുക്കിപ്പോൾ 3 ഡ്യൂട്ടിയാണ് ഉള്ളത്. 1 സൂപ്പർ മാർക്കറ്റ്, 2 സ്വീറ്റിൻ്റെ ഒരു ഷോപ്പ്, 1 മുട്ടായിക്കട. 3rd വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോകണം കേട്ടോ. അതിന് ഞാൻ മാത്രമല്ല, വീട്ടുകാരും കാണും. എന്തായാലും നമുക്ക് ആദ്യത്തെ ഡ്യൂട്ടി നോക്കാം. ഫൈനലി നമ്മൾ സൂപ്പർ മാർക്കറ്റിന് അകത്ത് എത്തി കേട്ടോ. വലിയ തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് 3 പെപ്സിയാണ്. പെപ്സി എടുത്തതിന് ശേഷം നമുക്ക് കുക്കിംഗ് ക്രീം വേണം. കുക്കിംഗ് ക്രീം ഒരു 500 പിന്നെ അതേപോലെ തന്നെ ബ്രെഡ് കേട്ടോ. ടോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ടോസ്റ്റും എടുത്തതിന് ശേഷം നമുക്ക് വേഗം ഇവിടെ നിന്ന് പടിയാവാം. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് നോക്കി കഴിഞ്ഞത്, ബില്ലടിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഐസ്ക്രീമിൻ്റെ പെട്ടി കൊണ്ട് വെച്ച് കേട്ടോ. ഒരു പുതിയ ബിസിനസ് തന്ത്രമാണ്. ഇത് കാണുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ എടുക്കുമല്ലോ. എന്താ ചെയ്യുക? അയ്യോ അയ്യോ, അപ്പോൾ സമയം ഒരു കോമഡി ആടുന്നു കേട്ടോ. ഞാൻ പറഞ്ഞുതരാം വണ്ടി കയറിയതിന് ശേഷം എന്താണെന്നുള്ളത്. ആദ്യം നമുക്ക് ഈ സാധനമാണ് കൊണ്ടു കൊടുക്കേണ്ടത്. കൊണ്ടു കൊടുത്തിട്ട് അടുത്ത ഷോപ്പിൽ പോയെന്ന് പറഞ്ഞ് വാങ്ങി കൊടുത്തു കേട്ടോ. ആദ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അത് വാങ്ങി വീട്ടിൽ കൊടുത്തതിന് ശേഷം രണ്ടാം നമ്മൾ മുട്ടായിക്കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് എന്തോ സ്പെഷ്യൽ സാധനം, ഫോട്ടോ അയച്ചു തന്നിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കാം എന്താണെന്നുള്ളത്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് മുത്തേമാളിൽ സംഭവിച്ച കോമഡി സംഭവം പറഞ്ഞു കേട്ടോ. കോമഡി അല്ല, എന്തായാലും ഒരു എന്താണ് അബദ്ധം എന്ന് വേണേൽ പറയാം. അബദ്ധം പറ്റിയതാണ് പുള്ളിക്ക്. എന്തായാലും നമുക്ക് ആദ്യം പോയി മുട്ടായി മേടിച്ചിട്ട് വന്നിട്ട് കാണാം മുട്ടായി ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. യെസ്, അപ്പം നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. വായിക്കാൻ അറിയുന്നൊരു വായിച്ചെടുത്തോ. നമുക്ക് നേരെ അകത്ത് പോയി സാധനം എടുക്കാം. വലിയൊരു ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സാധനം നേരത്തെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഈ കട ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങാന്നുള്ള രീതിക്ക് നടന്നപ്പോഴത്തേക്കും രണ്ട് സൈഡിലോട്ട് മുട്ടായികളുടെ ബഹളമാണ് കേട്ടോ. എല്ലാം മുട്ടായിയാണ്. അപ്പോൾ നമുക്ക് ദൂരോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് തൂക്കി വാങ്ങാൻ പറ്റും കേട്ടോ. ഇത് ലെമണിലാണ്, അതി ലെമണിൽ തന്നെയാണ്. എന്തായാലും പല പല കളറുണ്ട്, പച്ച, നീല, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഉണ്ട് കേട്ടോ. 35 riyal ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ഐറ്റം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ തന്നെ രസമുണ്ട്. എന്തായാലും നാട്ടിൽ പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയും വെച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ എസ്കേപ്പ് ആവാം. ഈ കിടക്കുന്ന മുട്ടായില 25 riyal കേട്ടോ, താഴെ സൈഡിൽ കിടക്കുന്നതല്ല. അപ്പോഴും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. നമുക്ക് സമയം പരിധി വളരെ കുറവാണ്. എല്ലായിടത്തും മുട്ടായി തന്നെ കേട്ടോ. എവിടെ നോക്കിയാലും മുട്ടായി. യെസ്, ഇവിടെ വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് പിസ്തയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അതേപോലെ തന്നെ യെസ് നമ്മുടെ മെയിൻ സാധനം ഇതായിരിക്കുന്നു കേട്ടോ. നിങ്ങളാരെയും കണ്ടോ? യെസ്, ഇത് തന്നെ പശുവുമ്പ. പശുവുമ്പ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ കമൻ്റ് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്ന് പോവാം. അപ്പോൾ നമ്മൾ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാൻഡ്വിച്ചിൻ്റെ വേറെ മോഡലുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇത് വാങ്ങാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല. ഇനി വല്ല സ്പെഷ്യൽ ആണോയെന്ന് ചോദിച്ചാൽ അതും അറിയാൻ കേട്ടോ. എന്തായാലും നമുക്ക് ഇതുകൂടെ കൊണ്ട് കൊടുക്കാം. അടുത്ത ഡ്യൂട്ടി സമയം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അത് 7:30 പോയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കിത് കൊടുത്തതിന് ശേഷം കാണാം. പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം. യെസ്, അപ്പോൾ നമുക്ക് ഉത്തേമ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തേമിലെ ക്യാഷ് അറിയില്ലേ സംഭവം. ഫോൺ വിളിച്ചിട്ട് ബില്ലടിക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ സാധനം കുറച്ചുണ്ട്, എൻ്റെ സാധനം എൻ്റെ തൊട്ട് പുറകെ ഇരിക്കുമായിരുന്നു കേട്ടോ, പെപ്സിയും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബില്ലടിച്ച് ബില്ലടിച്ച് എൻ്റെതും കൂടെ എടുത്തങ്ങ് അവരെ കൂട്ടത്തിൽ അടിച്ച് വിട്ടു. ഞാൻ കൈകൊണ്ട് തോണ്ടി വിളിക്കുന്നു. പുള്ളി ഫോണിലാണ്, മൈൻഡേ ചെയ്യുന്നില്ല. അവസാനം അടിച്ചൊക്കെ വിട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും മറ്റേ അയാൾ പറഞ്ഞു എനിക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് പറഞ്ഞുകൂടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആ പുള്ളി, അത് സൗദി ആയിരുന്നു കേട്ടോ, പുള്ളി പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞു നീ ഫോണിലായിരുന്നു നീ കേട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സോറിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ബില്ല് എല്ലാം കൂടെ കാൽക്കുലത്തായി വെട്ടി അങ്ങനെ തന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരുടെയും സോറിയൊക്കെ പറയുന്നുട്ടോ അവിടെ നിന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരുടെയും സമയം മെനക്കെട്ടില്ലേ, ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്ത ഇതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതങ്ങ് കൊണ്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഡ്യൂട്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ചാമര 7:42 ആയപ്പോഴത്തേക്കും ദാ ഈ കാണുന്ന മാഡത്തിൻ്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളടുത്ത് വേറെ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അവിടെ പോയി സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബർഗർ റേഷനിലെ ലൊക്കേഷനാണ് കേട്ടോ അയച്ചു തന്നത്. ഇവിടെ നിന്നൊരു 5 km വരും. അപ്പോൾ എന്തായാലും പോയി അത് വാങ്ങി കൊടുത്തിട്ട് നമുക്ക് റൂമിലോട്ട് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ മതി, കുറച്ച് കഴിഞ്ഞിട്ട് അവർ കഫീൽ വന്ന് വിളിച്ചോണ്ട് വന്നോളും. നമുക്ക് കൊണ്ടുവിട്ടാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് സ്ഥിരം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് പോയി ബർഗർ റേഷനിൽ പോയി ബർഗർ മേടിച്ച് കൊടുത്തിട്ട് നേരെ റൂമിലേക്ക് പോവാം. റൂം എത്തുമ്പോഴത്തേക്കും ഈ വീഡിയോ നമുക്ക് മൈൻഡ് ചെയ്യാം കേട്ടോ.
അപ്പോഴും അച്ഛാമാരെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽബേക്കിൻ്റെ അടുത്താണ്. നമുക്ക് ദൂരമായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അൽബേക്ക്. അൽബേക്കിൻ്റെ ആ ഒരു സൈഡ് വരുന്ന ഷോപ്പാണ് കേട്ടോ. ഇതിന് ലൊക്കേഷൻ അയച്ചുതരേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് ആൾറെഡി അറിയാവുന്ന ഷോപ്പാണ്. അതായത് ഇരിക്കുന്ന എല്ലാം ഡെലിവറി ബോയ്സ് ആണ് കേട്ടോ, ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. 1, 2, 3 എന്താ സ്മെല്ലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബർഗറിൻ്റെയൊക്കെ ഷോപ്പുകളാണ് ഇവിടെ മൊത്തം. മെയിനായിട്ട് കിടക്കുന്ന അൽബേക്ക് തന്നെയാണ്, അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. യെസ്, അപ്പോൾ ഇത് തന്നെയാണ് ബർഗർ റേഷൻ. നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ കാണുന്ന തടിയുടെ ചെയറാണ് കേട്ടോ. അത് കണക്ക് തന്നെ ഒരു ടി വി ഉണ്ട്. എന്തായാലും നമുക്കൊരു ചെറിയ സ്റ്റൂളുണ്ട്. നമ്മൾ ആൾറെഡി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. 118 റിയാലാണ് കേട്ടോ. അപ്പോഴും കാത്തുനിന്നതിൻ്റെ ഒടുവിൽ നമുക്കുള്ള സാധനം കിട്ടി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകും. ഇപ്പോഴും അച്ഛാമാരെ ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. സമയം വന്നിട്ട് 8:44 ഇപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോഴേ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഒരു 11 മണിക്ക് കോള് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ സാധനം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ മെസ്സേജ് അയക്കും 11 മണിക്ക് മുന്നേയായിട്ട്. അഥവാ സാർ എന്നെ വിളിക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ നീ വിളിക്കാൻ വരേണ്ടി വരും, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൺഫേം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങാനായിട്ടൊരു ചെറിയ എന്താ നമ്മൾ അലാറം വയ്ക്കേണ്ടിയിരിക്കുന്ന ആ സമയത്ത് അഥവാ ഉറങ്ങിപ്പോയാലും. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇനി വിളിക്കുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഉടനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ അതേപോലെ തന്നെ ടയറ് വൃത്തിയാക്കാത്ത പ്രശ്നം, അതൊരു പ്രശ്നമല്ല, അത് മുന്നേ തൊട്ടേ ഇവിടെ ഉള്ള ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് അത് ചെയ്യാൻ പറയും, ഞാൻ പറ്റില്ലെന്ന് പറയും. ഇതെപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതിൽ വലിയ ഞാൻ വന്നോട്ടെ, വന്നൊരു 3 മാസം ഞാൻ അത് ചെയ്തു കൊടുത്തു. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വിഷയം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ അത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.